കിഞ്ച് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നുള്ളത്, ഇന്ന് തൃശ്ശൂർ പൂരമായതുകൊണ്ട് പൂരം എക്സിബിഷൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യണത്, അപ്പോൾ അതിൻ്റേതായ ചെറിയ കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. തൃശ്ശൂരുള്ള ഒരാളായിട്ട് ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ ഹോൾ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പൂരത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. രാത്രിയിലാണ് നമ്മൾ എക്സിബിഷൻ കാണാൻ പോയത്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അതുപോലെ തന്നെ രണ്ട് സിസ്റ്റേഴ്സും മൂത്താളുടെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും ആയിട്ടാണ് പോയത്. ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പൂരത്തിൻ്റെ അന്ന് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിതാ എൻട്രൻസിൻ്റെ അവിടെ എത്തി. കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് പോണത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാധുട്ടിക്ക് ഉണ്ട്. മാധുട്ടി അച്ചാച്ചൻ്റെ കൈ പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ലൈറ്റും അതുപോലെ തന്നെ നിറച്ച് കാറുകളൊക്കെ കാണല്ലേ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇതിനോടൊക്കെ എല്ലാവരും എക്സിബിഷന് പോയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു ഇൻട്രോ തരേണ്ട ആവശ്യമൊന്നുമില്ല. എൻട്രൻസിന് അവിടേക്ക് എത്തുമ്പോൾ തന്നെ കുലുകി സർബത്തിൻ്റെ ഒരു സ്റ്റാളുണ്ട്. ഈ രാത്രി ആയതുകൊണ്ട് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ടും എന്നും എല്ലാ എക്സിബിഷനും ഫസ്റ്റ് തന്നെ സ്റ്റാളുണ്ടാവുക ഈ തുണികളുടെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതുണ്ട്. പിന്നെ ഫർണിച്ചറുകളുടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ തുണികളുടെയൊക്കെ തന്നെയാണ് കൂടുതൽ. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അതൊന്നും കണ്ട ഭാവം അടിക്കാണ്ട് പോകുന്നുണ്ട്. നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാളിലൊക്കെ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതുപോലെ ഒന്നുമില്ല. ഇപ്പോൾ എല്ലായിടത്തും ഇത് കാണാനും കിട്ടാനും ഒക്കെ ഇല്ലേ, അതുപോലെ സ്റ്റാളുകളും മാളുകളൊക്കെ വന്നുള്ള കാരണം. പിന്നെ നമ്മൾ കുഴപ്പമില്ല, എന്നാൽ വെറുതെ ഒന്നിങ്ങനെ കണ്ട് കണ്ട് പോവാം. പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഞാനൊരു സ്ലൈസറ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചില്ല. ഇതുപോലെ നിറച്ച് കത്തികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു വലിയ ഷോപ്പായിട്ട് ഞാൻ കണ്ടത്. ഇതിൽ നിറയെ ഉണ്ട് മിഠായികളും അതുപോലെ തന്നെ ഇങ്ങനെ വർക്കാവുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അത് നല്ല വലിയ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. ഇതിൽ നിറച്ചുണ്ട്, 20 രൂപ 30 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മൾ കപ്പലിൻ്റെ അരച്ചുണ്ടാക്കുന്ന മിഠായി ഇല്ലേ, അതാണിത്. അത് 3-4 കളറിലൊക്കെ കണ്ടു. ഇത് വലിയ സ്റ്റോളാണ് കണ്ടത്. ഇത് ഗ്യാസ് മിഠായി പണ്ടത്തെ. ഇത് മാത്രമേ ഞാൻ വലിയൊരു സ്റ്റോൾ പോലെ കണ്ടതല്ല കേട്ടോ, ബാക്കിയും കുറവുണ്ട്. പക്ഷെ ഇതെനിക്ക് നല്ല കളർഫുള്ളായിട്ട് തോന്നി. ഇത് പിന്നെ കണ്ട ഭരണികൾ പല കളറിലുള്ളത്, ഇതൊക്കെ പണ്ട് ഈ എക്സിബിഷനിൽ തന്നെ കണ്ടിരുന്നുള്ളൂ. ഇപ്പം നമ്മളെ അമല കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ഇതുപോലെ നിറച്ച്, പിന്നെ തൃശ്ശൂരത്തിനേക്കാൾ മുന്നേ ശോഭ സിറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് ഭരണികളിരിക്കണം. അപ്പോൾ ഇതൊന്നിലൊന്നും വലിയ പുതുമയൊന്നും തോന്നില്ല. സ്റ്റാളുകളിലൊക്കെ ഉണ്ട്, ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ ഇങ്ങനെ കുറവ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യമൊക്കെ നിറച്ച് സാധനങ്ങളുള്ള പോലെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാതും കുറവ് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ രണ്ട് മൂന്നല്ല കുറച്ച് സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ സ്റ്റാളുകൾ പണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അത്ര അധികമൊന്നുമില്ല. ബജ്ജികളുടെയൊക്കെ ഒക്കെ കുറച്ച് ഞാൻ കണ്ടുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര കളർഫുള്ളാണ് കണ്ട കണ്ണൊക്കെയുള്ള ഹെയർ ബാൻഡൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ കാണാറുണ്ട്, നമ്മൾ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഞാൻ രണ്ടാളുടെയും കൈ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. മോനിതാ ഇവിടെ എത്തിയപ്പോൾ ഒരു നോട്ടം, കളിക്കുന്ന സാധനങ്ങളല്ലേ. വേറെ പ്രത്യേകിച്ച് അവർ ആവശ്യമൊന്നും പറഞ്ഞൊന്നുമില്ല.
നമ്മളിങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നടന്നു. സ്പൈസസ്, പഴയകാല മിഠായികൾ, ആ അതേ ഒരു സ്റ്റാളാണ്. പിന്നെ ഇത് കത്തികൾ, പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ, അങ്ങനെ അങ്ങനെ. പിന്നെ ഇത് ചിരാതുകൾ, കുറേ കുറേ ഉൽപ്പന്നങ്ങൾ കണ്ടു, പ്രൊഡക്റ്റുകൾ, ഐസ്ക്രീം, ഇത് കണ്ടതേ ഭരണികൾ. ഇത് അലിവയുടെ സ്റ്റാളാണ്. നമുക്ക് ഫുഡിൻ്റെ സ്റ്റാളൊക്കെ കുറവായിരുന്നു. ഇതുപോലെ തന്നെ വറവുകളുണ്ട് കേട്ടോ, നാടൻ ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഫുഡിൻ്റെ സ്റ്റാളുകൾ കുറവ് തന്നെയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ലൈസറിൻ്റെ ഷോപ്പ്. അപ്പോൾ ഇതിങ്ങനെ സ്ലൈസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. നല്ല രസത്തിൽ ആൾ സ്ലൈസ് ചെയ്യുന്നത് കണ്ടാണ്. അപ്പോൾ അതൊക്കെ പതുക്കെയാണ് ആൾ അധികം പ്രശ്നമൊന്നും ചെയ്യാണ്ട് നല്ല ഭംഗിയിലുണ്ട്. അപ്പോൾ അതാരണം വാങ്ങിച്ചു. നമ്മളെ വീട്ടിലുള്ളത് ഇതുപോലത്തെ അല്ല, വേറെ ടൈപ്പാണ്. ഇത് ഒരു ഫിഷിൻ്റെ സ്റ്റാളാണ്. ഇതിന് നല്ല ഭംഗിയുള്ള ഫൈറ്ററൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ സ്കാഷുകൾ ആക്കി വെച്ചാണ്, പൊരുണ്ട, പിന്നെ നമ്മുടെ തേൻ മിഠായി, അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ സ്ലൈസറിൻ്റെ അങ്ങനെയാണ് ഇതും. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫുഡിൻ്റെ സ്റ്റോള്. ഇനി ഇതാണ് അച്ചാറുകൾ. ഇവിടെ എത്തിയപ്പോൾ ഞാനാണ് പതുക്കുന്നത് നിന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാറ്. അപ്പം ചേട്ടൻ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചു തന്നു. നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. വളകൾ ഇരിക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വളകളൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കളിക്കുന്ന സാധനങ്ങളുടെ ഒരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കയറിയൊന്നില്ല ആരും. ഇതൊക്കെ കണ്ടു നല്ല ഭംഗിയിൽ. ലൈറ്റൊക്കെ ഉള്ളതാണ്, രാത്രിയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. നേരിട്ട് പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും പിന്നെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. കടയിലാണ് നമ്മൾ ബജി ഉണ്ടാക്കുന്നത് കണ്ടത്. പക്ഷെ ഇവിടെ ബേൽപൂരി, പാനിപ്പൂരി അങ്ങനത്തെയാണ് കൂടുതലുണ്ടായിരുന്നു. ബജിക്കട ഒന്നോ രണ്ടോ അങ്ങനെ കണ്ടോളൂ. പണ്ടൊക്കെ തോനുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ബജികളൊക്കെ കഴിക്കാൻ പറ്റാവുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചെന്നിട്ട് അധികമൊന്നും ഞാൻ കണ്ടില്ല. ഈ ഒരു സ്റ്റാളിൽ
കൂടുതലും ഇങ്ങനെ പാനിപ്പൂരി അങ്ങനത്തെ ആയിരുന്നു, ഇതൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടച്ചതായിരിക്കും വേണമെങ്കിൽ, നമ്മൾ ഇറങ്ങാറാകുമ്പോഴേക്കും എല്ലാതും കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇതാണ് കണ്ടത്, പിന്നെ മുളക് ബജ്ജിയുടെ ഒരു കട. ഇവിടെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്, നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ഇവിടുന്ന്. പിന്നെ ഇതാ ഇങ്ങനത്തെ സ്റ്റാളുകളാണ് ഈ ഭാഗത്തൊക്കെ, നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക്. പിന്നെ ഇതാ കണ്ട, നമ്മൾ വീണ്ടും ആ വെള്ളം വരുന്ന ഭാഗത്തേക്ക് എത്തി. നമ്മളിനി തിരിച്ച് നമ്മൾ ഇറങ്ങാറായിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ, ഇത്രയും തന്നെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, രാത്രി ഇങ്ങനെ വന്ന് ഇത് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇന്നലെ, അതായത് പൂരത്തിൻ്റെ തലേദിവസം, അനിയനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ കാണാനായിട്ട്. അപ്പോൾ അവർ എടുത്ത ഫോട്ടോ ആണ് ഈ ആനച്ചമയത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ പൂരം എക്സിബിഷൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എക്സിബിഷന് പോയിട്ട് കാണാനായിട്ടാണ്. കിഞ്ചി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ.